ഈ മഴക്കാലത്ത് ആനകൾ നഗരങ്ങളിലേക്ക് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ എത്തുന്നത് ഇതൊരു പ്രത്യേകതയുള്ളതല്ലേ? പ്രത്യേകിച്ച് ഈ സമയത്ത് വേനൽക്കാലത്താണ് ആനകൾ കൂടുതലായി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കാണാറുള്ളത്. ഇത് ഉളിക്കൽ പോലൊരു പ്രദേശത്താണ് ടൗണിൽ വരെ ആന എത്തുന്ന സ്ഥിതിയാണ്. അതെ 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 അതെ. അപ്പൊ ഒരു അപൂർവമായിട്ട് സംഭവിച്ച ഇതിന് മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് ഒരു ഗവേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ആദ്യമായിട്ട് ഈ ഒരു പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് വന അതിർത്തിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ എത്തുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരിക്കൽ ആന ഇറങ്ങി വന്ന് അത് കണ്ടെത്തിയ സ്ഥലങ്ങളിലൂടെ വീണ്ടും വരാനുള്ള എല്ലാ സാധ്യതകളും ഭാവിയിൽ ഉള്ളത് കൊണ്ട് അതിനെ കൃത്യമായ രീതിയിലേക്ക് മനസ്സിലാക്കിയിട്ട് ഒരു പരിഹാരം കാണേണ്ടി വരും. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തത്, ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോ ആനയെ സംബന്ധിച്ച് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഇല്ല. വേനൽക്കാലത്ത് കൂടുതലും നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഈ കാട്ടിലെ ചോലകളെല്ലാം ഏകദേശം വറ്റി വരുന്ന സമയത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം കൂടുതലും വന അതിർത്തികളിലും അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാട്ടിനകത്ത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോ കാട്ടുതീ കൊണ്ടും അതുപോലെ മറ്റ് വരൾച്ച കൊണ്ടും അതുപോലെ മറ്റ് വിഭവങ്ങളുടെ കുറവ് കൊണ്ടൊക്കെ വെള്ളം കുടിക്കാനായിട്ട് നാട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വേനലിൽ വരുന്നത്. പക്ഷെ ആനയുടെ മൂവ്മെന്റ്സിനെ സംബന്ധിച്ച് വേനലെന്നോ മഴക്കാലമൊന്നും ഇല്ല. ഇപ്പൊ പാലക്കാട് ജില്ലയിലൊക്കെ പല സ്ഥലങ്ങളിലും മഴക്കാലത്തും ആനകൾ ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ നാട്ടിൽ വരാറുണ്ട്. അത് ഈ കാടിനകത്ത് മറ്റു തരത്തിലുള്ള ഇവർക്കുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും അവര് ഒരു മൂവ്മെന്റ് എടുക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തില്. ഇപ്പൊ കാടിനകത്ത് ജനങ്ങളുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. അപ്പൊ ഞാൻ വെറുതെ സാന്ദർഭികമായിട്ട് പറയാണ്. ഇപ്പൊ കാടിനകത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരല്ലാതെയുള്ള മറ്റ് ആളുകളുടെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മാവോയിസ്റ്റ് സാന്നിധ്യമൊക്കെ നമ്മൾ പത്രങ്ങളിൽ വാർത്തകളൊക്കെ കാണുന്ന അറിയുന്നത് കൊണ്ട് അതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടി വായിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കാടിനകത്ത് മനുഷ്യന്റെ ഇടപെടലോ അവിടെ മൂവ്മെന്റ്സോ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും ഭയപ്പാടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവര് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് ആയതായിരിക്കണം.